ഒരു കുട്ടി 10 കിലോ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഇത് മണലാണ്. വെയിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്രിങ്ങിന്റെ എണ്ണം കൂട്ടി കൊടുക്കുക. കുട്ടിയുടെ വെയിറ്റ് എത്രയാണ്? ഇതിപ്പോ ഏകദേശം ഒരു 10 കിലോ 8. ചെറിയ ഒരു കറണ്ട് ഇത് എടുക്കുന്നുള്ളൂ. നിങ്ങൾ കറണ്ട് ബില്ല് വരും, കൂടുതൽ വരും എന്ന് പേടിക്കണ്ട. അവിടെ വന്ന് നോക്കാം എത്ര വാട്ട്സ് എടുക്കുന്നു. ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒക്കെ അതിന്റെ കാറ്റലോഗിലും ഗ്യാരണ്ടി കാർഡിൽ ഉണ്ടാവും. കേരളത്തിൽ എവിടെയും സർവീസ് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചയക്കാം. വേറെ തരും. കാരണം ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ അഥവാ ഇതൊരു തൊട്ടില്, ഇതൊരു സാധാരണ നിങ്ങളെ വീട്ടിലെ തൊട്ടില്, സാരി കൊണ്ടോ മുണ്ട് കൊണ്ടോ തുണി കൊണ്ടോ റെഡിമെയ്ഡ് വാങ്ങിയതോ ആവാം. ഈ ക്ലിപ്പൊക്കെ മാർക്കറ്റിൽ കിട്ടും. ഈ ഒരു തൊട്ടിലിനെ കുട്ടി ഉറങ്ങാൻ വേണ്ടിയിട്ട് താനെ ആട്ടുന്ന ഒരു തൊട്ടിലിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. ഒരുപാട് ഉമ്മമാർക്ക് വലിയ അനുഗ്രഹമായിരുന്നു. വീട്ടിൽ മറ്റാരും ഇല്ലെങ്കിൽ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കുട്ടി താനേ ഉറങ്ങിക്കോളും. ഉറങ്ങിക്കഴിഞ്ഞാൽ താനേ ഓഫാകണ ഈ ഒരു തൊട്ടിലിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സാധാരണ ഒരു തുണി തൊട്ടിലിട്ടോ. ഇത് നല്ല ഭംഗിയുള്ള, നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചോളി. ഇത് എൻ്റെ കയ്യിലില്ല, ഇത് കിട്ടും. മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. തുണിയും കിട്ടും, കമ്പിയും കിട്ടും, ഒക്കെ കിട്ടും. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതാ നോക്കാം നമുക്ക്. അതിന് ആദ്യം ഞാനിവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ തൊട്ടിലിൻ്റെ ഹൈറ്റിനനുസരിച്ച് നിങ്ങൾ കയറോ കമ്പിയോ എന്താ വെച്ചാൽ കെട്ടുക. ഇതാണ് ആ സാധനം. ഇതാ ഇത് നമ്മുടെ നാട്ടിൽ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് റെഡിയാക്കിയതാണ്. ഇപ്പോൾ സോഫ്റ്റ് വെയർ കമ്പനി ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും തരാം. ചെറിയ ഒരു പവർ ഇതിന് ആവശ്യമുള്ളൂ. കറണ്ട് ഇല്ലാത്ത സമയത്തും ഇൻവെർട്ടറിലൊക്കെ ഇത് ഓടിക്കോളും. യൂസ്ര എന്നാണ് ഇതിൻ്റെ പേര്. രണ്ട് കൺട്രോളർ ഇതിനുണ്ട്, ഒരു ഓൺ ഓഫ്, പിന്നെ ഒരു ടൈമർ. ഇതിൻ്റെ സ്പീഡ് നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, അപ്പോഴേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. സിമ്പിൾ പരിപാടിട്ടാ. ഇതാ ഇതൊരു 20 പീസ്, ഇവിടെ ഒരു പ്ലാസ്റ്റിക്. ഓക്കെ, സാധാരണ നിങ്ങളുടെ വീട്ടിലെ കറണ്ടിൽ അങ്ങോട്ട് കൊടുക്കുക. കൊടുക്കുന്നതിന് മുമ്പ് ഇനി നമുക്കതിൽ ചെയ്യേണ്ടത് തൊട്ടി കെട്ടണം. ഏത് തൊട്ടിലും ഇതിൻ്റെ കൂടെ പിന്നെ ഇതുപോലത്തെ സ്പ്രിങ്ങുകൾ 5 സ്പ്രിങ് ഇതിൻ്റെ കൂടെ തരും. ഇപ്പം ഞാൻ 3 സ്പ്രിങ്ങായിട്ടുള്ളത്, 2 സ്പ്രിങ് മിനിമം ഇട്ടാൽ മതി. അത് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ച് അതിന് കാറ്റലോഗിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം നമുക്ക് തൊട്ടിൽ വെക്കാം. ഇതാണല്ലോ തൊട്ടിൽ. ഇതുപോലത്തെ ഹുക്കുകൾ 2-3 ഹുക്കുകൾ ഇതിൻ്റെ കൂടെ ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇപ്പോൾ ഒരു ഹുക്ക് ഞാൻ മുകളിലിട്ട് ഇനി തൊട്ടിൽ വെക്കണ. സിമ്പിൾ പരിപാടി. ഇനി ഇതിലാണ് കുട്ടിനെ കിടത്തേണ്ടത് അല്ലേ. അപ്പം ഇതിന് വെയിറ്റ് പറഞ്ഞാൽ ഒരു 3 കിലോ മുതൽ ഒരു 12 കിലോ വരെ ഇത് സക്സസ് ആണ്. വെയിറ്റിനനുസരിച്ച് നിങ്ങൾക്ക് സ്പ്രിങ്ങിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. കുട്ടിയുടെ വെയിറ്റ് എത്രയാണ് അത് അറിയാം. അത് കുട്ടിയുടെ തൂക്കം അറിയാതെ തന്നെ അമ്മമാർക്ക് അറിയാം. ഞാൻ കാണിച്ചു തരാം. അല്ല, ഇതിപ്പോൾ ഏകദേശം ഒരു 10 കിലോ 8 കിലോ ടു 10 കിലോ വരെ വരുന്നതിനാണ് ഈ ഒരു സാധനം. അപ്പം ഞാൻ 10 കിലോ വെയിറ്റുള്ള ഒരു കുട്ടിയിലല്ല. ഇപ്പോൾ ഒരു കുട്ടീനെപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡെമോ ചെയ്യാറുള്ള ശരിയല്ല. ആ കുട്ടി ഭാവിയിൽ എന്ത് വിചാരിക്കും. അതുകൊണ്ട് ഞാനൊരു ഡമ്മി കുട്ടീനെയാണ് ഇടുന്നത്. ആ ഒരു കുട്ടി 10 കിലോ ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ. ഇത് മണലാണ്, നല്ല വെയിറ്റ് ഉണ്ട്. മക്കളത് കുടിച്ച് തൊട്ടി പിടിച്ചടിക്കുക, തൊട്ടി പിടിച്ചടിക്കുക, തൊട്ടി പിടിച്ച. ഓക്കെ, നമ്മളെ കുട്ടീനെ തൊട്ടിയിലിട്ടു കേട്ടോ. ഇവിടെ ആ സീറ്റ് കുട്ടീനെ തൊട്ടിയിലാകുമ്പോൾ കഴിയുന്നതും ഒരുപാട് ഗ്യാപ്പ്, ഒരടിയെങ്കിലും ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഒരടി വരെ ഗ്യാപ്പാണ് നല്ലത്. അതിൽ ഒറ്റ ഉയരത്തിൽ വെക്കരുത്. നമ്മൾ കിടക്കണ കട്ടിലുണ്ടല്ലോ, ആ കട്ടിലിനേക്കാളും കുറച്ചും കൂടി താഴെയാണ് ഈ തൊട്ടിലിൻ്റെ ഇത് വേണ്ടത്. ഇൻകേസ് ഈ കുട്ടി ഇതിൽ നിന്ന് ചാടി ഓടാൻ ശ്രമിച്ചാൽ, അങ്ങനെ ഓടുന്ന കുട്ടി നമ്മൾ തൊട്ടിലിടൂല. എന്നാലും ഇപ്പം ഇതെന്തായി, ഇപ്പം ഈ സ്പ്രിങ് കറക്റ്റായിട്ട് വലിഞ്ഞു കേട്ടോ. ഇതൊരു 8-ൻ്റെയും 10-ൻ്റെ ഇടയിലാണ് ഇപ്പം ഇതിൻ്റെ ഒരു തൂക്കം വരുന്നത്. 12 കിലോ വരെയുള്ള കുട്ടീനെ ഇതിൽ ഈസി ആയിട്ട് നമുക്ക് ഇടാം. ഇതാ ഇപ്പം സ്പ്രിങ്ങൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി എത്ര കിലോ ആണെന്നൊന്നും അറിയുന്നില്ല എങ്കിൽ ഇപ്പം ഈ 3-ൽ തന്നെ നമ്മൾ 12 വെച്ചാലും കുറേ താന്ന് കിടക്കും. അവിടെ ഈ ഒരു ഇതിനെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഊഞ്ഞാലിനനുസരിച്ച് ആട്ടത്തിനനുസരിച്ച് ഇവിടെ സാധനമുണ്ട്. നോക്കാം, നമുക്ക് ഓഫാക്കിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കാം. ഇത് കയറിലായതുകൊണ്ട് അങ്ങനെ തിരിയുന്നത് ഇട്ടാ. നിങ്ങൾ കയറിലാക്കണ്ട, ശരിക്കും ഒരു ഉക്കിൽ തന്നെ ആക്കാം. അത് തിരിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഡെമോ ചെയ്യണത്. ഓക്കെ, അവിടെ പവർ കൊടുത്തു, ഇവിടെ ഞാൻ പവർ കൊടുത്തു, ഇതാ ഓണാക്കി, ആട്ടം തുടങ്ങി. വളരെ മെല്ലെയാണ് ഇപ്പം ആടുന്നത്.
ഈ ഒരു ഇതിലാണ് ആടുന്നത്. അല്ലാതെ ഇങ്ങനെയല്ല, ഇങ്ങനെ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി മുട്ടും. ഈ ഒരു ആട്ടത്തിലാവുമ്പോൾ മറ്റേ കട്ടിലും അവിടെ ഇവിടെയൊക്കെ മുട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് സിമ്പിളായിട്ട് നമ്മളൊരു കുട്ടിനെ ഇതാ. ഇപ്പൊ ഇനി ഇതിന്റെ സ്പീഡ് നമുക്ക് കൂട്ടണം എങ്കിൽ ഇതാ ഇവിടെ സൗകര്യമുണ്ട്. പിന്നെ ഈ ഒരു പാട്ട് വേണ്ടെങ്കിൽ നമുക്ക് പാട്ട് നിർത്തട്ടോ. ഏതാണ് ആ ആ പാട്ട് വേണ്ട, കാരണം ചിലപ്പോൾ ഒരു മ്യൂസിക് രസം കുട്ടിക്ക് ചിലപ്പോൾ മുട്ടിയോ ആ മ്യൂസിക് കൊണ്ട് ഉറങ്ങാതിരിക്കും. ഈ ഒരു മ്യൂസിക്കിനെ ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 00:00 നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാം, ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാനും സൗകര്യമുണ്ട്. അതിൽ കൂടുതൽ വാക്കാം. കുട്ടി ഉറങ്ങിയാൽ വന്നിട്ട് ഇത് ഓഫ് ചെയ്യുക, അതാണ് ഉത്തമം. ഒരു മണിക്കൂറൊന്നും വേണ്ട ഒരു കുട്ടി ഉറങ്ങാൻ, ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ കുട്ടി ഉറങ്ങും. ഇങ്ങനെ 10 മിനിറ്റ് ഓടിയാൽ മതി. ഇനി ഇതിൻ്റെ ഡിസ്റ്റൻസ് കുറച്ചുകൂടി എന്താക്കുക, സ്പീഡ് കൂട്ടാം. ഈ ഒരു സ്പീഡില നല്ലത് അലാഖിന്റെ ആട്ടില നല്ല കുട്ടിനെ ഇങ്ങനെ തന്നെ ചെറിയൊരു മൂവ്മെന്റിൽ ഉറക്കി ശീലിപ്പിക്കുന്നതാണ് നല്ലത്. വളരെ ചെറിയ ഒരു കറണ്ട് ഏത് എടുക്കുന്നുള്ളൂ, നിങ്ങൾ കറണ്ട് ബില്ല് വരും, കൂടുതൽ വരും പേടിക്കണ്ട. അവിടെ വന്ന് നോക്കാം എത്ര വാട്ട്സ് എടുക്കുന്നു. ഇപ്പൊ കാണിച്ചു കൊടുക്കാം. ഏറിയാൽ ഒരു 18 വാട്ട്സ്, 16 വരെ വന്നു അല്ല, 17 വന്നു ഉണ്ടല്ലോ, അങ്ങനെ ഓണും ഓഫ് വേണം. എന്താ 18 വാട്ട്സ് ആണ് ഇത് ആകെ എടുക്കുന്നത്, ഒരു ബൾബിൻ്റെ കറണ്ടുള്ളൂ. അതും 18 ടോപ്പിൽ പോയാൽ അതൊരു 10 or 15 മിനിറ്റ് കൊണ്ട് കുട്ടി ഉറങ്ങും. കുട്ടി ഉറങ്ങിയെങ്കിൽ ഓഫ് ചെയ്തോ. അപ്പോൾ ഒരു LED ബൾബിൻ്റെ കറണ്ട് ചെയ്ത് എടുക്കൂ, പേടിക്കാനൊന്നുമില്ല. കറണ്ട് ഇല്ലാത്തപ്പോൾ ഇൻവെർട്ടറിലും വർക്ക് ചെയ്യും. ഈ പെട്ടിയുടെ കൂടെ ഇനിയും 2 സ്പ്രിങ്ങും കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ്ങിൻ്റെ എണ്ണം കൂട്ടാം, അതല്ല ഈ സ്പ്രിങ് കേട് വന്നാൽ മാറ്റിയിടാനും അതിൻ്റെ അകത്ത് ഉണ്ടാകും. പിന്നെ ഈ ഒരു കയറ് പൊട്ടിയാൽ മാറ്റാം, ഒരു കയറിൻ്റെ പീസ് അതിനകത്ത് ഉണ്ടാകും. ഒരു വർഷത്തെ പൂർണ്ണ ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ആണ് ഇത്, മാർക്കറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും കുരിയർ ആയിട്ട് അയച്ചു തരും. അതോടൊപ്പം ഈ ടൈമർ ഫങ്ഷൻ വേണ്ട എങ്കിൽ അത് അങ്ങ് 00 ഇട്ടുവച്ചാൽ ടൈമർ ഇല്ലാതെ തന്നെ ഇത് ഓടും. സൗണ്ട് വേണ്ടെങ്കിൽ അതും പോകും. യുസ്ര എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയ എൻ്റെ ഒരു സുഹൃത്ത് ഡിസൈൻ ചെയ്ത് ഞാൻ അതിൻ്റെ ടെക്നോളജി കൊടുത്തു, അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. സോഫ്റ്റ്വെയർ ആണ് ഇത് മാർക്കറ്റ് ചെയ്യണത്. ഗ്യാരണ്ടിയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ കാറ്റലോഗിൽ ഗ്യാരണ്ടി കാർഡിൽ ഉണ്ടാവും. കേരളത്തിൽ എവിടെയും സർവീസ് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തിരിച്ചയക്കാം വേറെ തരും. കാരണം ഇത് കേരളത്തിലെ പ്രൊഡക്റ്റാണ്, ഇത് ഡൽഹിക്കും ചൈനയ്ക്കും ഒന്നും പോകണ്ട. ഇതിൽ വരാൻ സാധ്യതയുള്ളത് ഇതിൻ്റെ പവർ സപ്ലൈ ആയിരിക്കും. അത് ഇന്ന് നിങ്ങൾ നോക്കേണ്ട, വർക്ക് ചെയ്യണില്ലേ നിങ്ങൾ ഈ മെഷീന്. കമ്പി സാധനമൊക്കെ അവിടെ വെച്ചോ, ഈ മെഷീൻ മാത്രം തിരിച്ചയക്കണ മെഷീൻ നിങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ചയച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ താഴെ തരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരാൾ കുട്ടി ആരെങ്കിലും വേറൊരു കുട്ടി വന്ന് പിടിച്ചു നിർത്തി, ഒന്നും പ്രശ്നമൊന്നുമില്ല, മോട്ടറോ പൊട്ടിത്തെറിക്കോ അങ്ങനെയൊന്നും ഇല്ല. ഒരാൾ പിടിച്ച് നിർത്തിയിട്ടൊന്നും ഇതിനൊന്നും സംഭവിക്കാൻ പോണില്ല. ഞാൻ ഇതങ്ങനെ തന്നെ അവിടെ നിന്ന് എന്താണ്ടാവുക, ഒരാൾ കഴിയുമ്പോൾ തൂങ്ങി നിർത്തും. തൂങ്ങരുത്, നല്ലതല്ല. എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് കുട്ടിയെ തെറിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ആ പാവ സാധനത്തിന് അത്രയും പവറുള്ളൂ, അവിടെ വെക്കും. അല്ലാതെ തൊടുന്നവനോ അടിക്കണോ ഷോക്ക് അടിക്കണോ പ്രശ്നമൊന്നുമില്ല, അത് വീണ്ടും അതേപോലെ ആയിക്കോളും. ഇനി നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്പീഡിൽ വെച്ചാൽ എന്തുണ്ടാവുക നോക്കാം. നമുക്ക് അങ്ങനെ വെക്കരുത്. അതാ ഇപ്പോൾ നല്ല ഇത്രയും വേണ്ട കേട്ടോ, ഇത്ര സ്പീഡിലൊന്നും ഒരിക്കലും വേണ്ട കേട്ടോ, വേണ്ട. ആ കുട്ടി എത്ര വയസ്സാ? 1.5 വയസ്സ്. ആ കുട്ടി അത് ഇട്ടിരുന്നില്ലേ? ആ ഓനൊക്കെ ഇപ്പൊ ഈ ഒരു കുട്ടിയൊക്കെ ഇതില് വന്നിരുന്നു. കുട്ടിക്ക് വരണ്ട, കുട്ടിക്ക് വരണ്ട, അവൻ കണ്ടു നോക്കണം. അവന് ഒരു ഒറിജിനൽ കുട്ടിനെ തൊട്ടോ കരിയോ? ആ കയറൊക്കെ കുട്ടിന്റെ എടുക്കാം. കരിമുടുക്കിന്റെ മോൻ ഒന്ന് കിടന്നാണ്. ഒരു വാവ് ഇറങ്ങിക്കോളി, എന്റെ കുട്ടി വാവ് ഇറങ്ങിക്കോട്ടാ. എന്തു വാടാ, ഭാഗ്യല്ലേ. ബാബാവോ ബാബാവോ ബാബാവോ, കുറച്ച് ബാബു പറയുക്കോ. ബാബാ ആ പറയുക്കോ. എന്റെ കുട്ടി ബാബു പറയുക്കോളി. ഉറങ്ങാത്ത കുട്ടിക്കല്ലേ ഇതിപ്പോ ഉണ്ണീച്ച് വരും കേട്ടോ. അതുകൊണ്ടാണ് കേട്ടാ. മതിയാ മതിയാ മതിയോ? ഏ മതിയാ ബാബു അല്ലേ? മതിട്ടാ. ഉദ്ഘാടനം ചെയ്തല്ലോ അവന്. എങ്ങനെ ഇവന് ഇതിൽ ഇന്നലെ കിടന്നീനോ? എത്ര ദിവസമായി? ഒരാഴ്ചയായിട്ട് തന്നെ ആയിരുന്നല്ലേ. അപ്പോൾ ഇപ്പൊ ഈ ഒരു സന്ദർഭം ഒക്കെ കൂടി കണ്ടപ്പോ താരല്ല കേട്ടോ, നമുക്ക് നീ വീട്ടിൽ കൊണ്ടുപോയിട്ടേ ഇതിൽ ബാബു ഇറങ്ങിക്കൊണ്ടിട്ടാ. സോഫ്റ്റ്വെയറുടെ സെയിൽസ് അൻവർ ടീമാണ്. ഇവരുടെയൊക്കെ നമ്പർ ഞാൻ അവിടെ കൊടുക്കും. നമ്മുടെ സുബൈർ അൻവർ ടീം സോഫ്റ്റ്വെയർ എപ്പോഴും വരാം. പിന്നെ ഇതിന്റെ ഗ്യാരണ്ടിക്ക് നമ്മുടെ ഇതിന്റെ മാനുഫാക്ചറാണ് ഗ്യാരണ്ടി അല്ലേ. പിന്നെ സർവീസ് ഉണ്ട്, തിരിച്ചയച്ചു തന്നാൽ മതി. തിരിച്ചയച്ചാൽ മതി. പിന്നെ കുരിയർ ഇവിടെ നിന്നാണ് നമ്മൾ കുരിയർ ചെയ്യും. കംപ്ലൈന്റ് ഉള്ളത് അവര് ആ അഡ്രസ്സിലേക്ക് ഇങ്ങോട്ട് കുരിയർ ചെയ്യണം, അത് അവരുടെ ചെലവില്. ഇത്രയും ഇതിന്റെ ഒരു സർവീസ് വരുന്നത്.